അപ്പൊ ഞങ്ങൾക്ക് ഓൺലൈൻ എക്സാമിന് സാറ് ഓൺലൈൻ എക്സാമിൽ ബോസ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ സാർ തൊട്ടടുത്ത് സാറിന് വീട്ടിലിരുന്നോണ്ട് തന്നെ എഴുതാം, തൊട്ടടുത്ത് വേറൊരു ഫോൺ വെച്ചിട്ട് ആ ഫോൺ നമ്പർ ഞങ്ങൾക്ക് പാസ് ചെയ്ത് തന്നാൽ ഞങ്ങൾക്ക് ആൻസർ സാറിന് ആ ഫോണിലേക്ക് പാസ് ചെയ്ത് തരാൻ പറ്റും. വാട്സാപ്പിലൂടെ വാട്സാപ്പിലൂടെ. അപ്പൊ സാർ ആ ഫോണിൽ നോക്കിയിട്ട് സാറിന്റെ ഫോണിലേക്ക് ശരിക്കുള്ള ആൻസറുകൾ ചിട്ടിട്ട് പോയാൽ മതി. നമുക്ക് എളുപ്പത്തിൽ എഴുതാം അല്ലേ? അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞ ബോസ് എടുത്താൽ 100% ജയിക്കും എന്ന് ഉറപ്പ് എന്ന് ഞങ്ങൾ പറയുന്നതിന്റെ കാരണം. പഠിക്കാതെ പേരിനൊരു പരീക്ഷ മാത്രം എഴുതിയാൽ SSLC +2 സർട്ടിഫിക്കറ്റുകൾ നമ്മുടെ കയ്യിലെത്തും. ഇങ്ങനൊരു സംഭവം മലയാളികൾക്ക് കേട്ടുകേൾവി പോലും ഉണ്ടാവില്ല. സർക്കാർ ജോലികൾക്കുൾപ്പെടെ യോഗ്യമാണെന്ന കള്ളം പറഞ്ഞ് മലയാളികളെ കബളിപ്പിക്കുന്ന ഈ വിദ്യാഭ്യാസ തട്ടിപ്പിനെ കുറിച്ച് ഞങ്ങൾ അന്വേഷിക്കുകയാണ്. അപ്രതീക്ഷിതമായി സമൂഹ മാധ്യമത്തിൽ കണ്ട ഒരു പരസ്യമാണ് ഞങ്ങളെ ഈ അന്വേഷണത്തിലേക്ക് നയിച്ചത്. എറണാകുളം പെരുമ്പാവൂരിലെ നിംസ് അക്കാദമിയുടേതായിരുന്നു പരസ്യം. 6 മാസം കൊണ്ട് +2 വിജയം ഉറപ്പ്, PSC അംഗീകൃതം. ലക്ഷ്യം SSLC +2 പഠനം പലവിധ കാരണങ്ങളാൽ മുടങ്ങിപ്പോയ മലയാളികളെ. ഇവരെ എങ്ങനെയാണ് ഈ സ്ഥാപനം മുതലെടുക്കുന്നത് എന്നതിൻ്റെ ഉത്തരമായിരുന്നു ഫോൺ സംഭാഷണത്തിൽ വ്യക്തമായത്. +2 10th ഒരു പ്രൊഫഷണൽ കോഴ്സ് അല്ലല്ലോ, നമുക്ക് അതിന്റെ സർട്ടിഫിക്കറ്റിന്റെ ആവശ്യമാണ് വേണ്ടത് അല്ലെ? അപ്പൊ ഇത് അത്ര വലിയ കടന്ന കൈകൾ തെറ്റൊന്നും അല്ല. പക്ഷെ പ്രൊഫഷണൽ കോഴ്സ് ഇപ്പൊ MBBS പഠിക്കാതെ ഒരു ഡോക്ടറായിട്ട് സൊസൈറ്റിയിലേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ നമ്മളെ തന്നെ കൊല്ലുക. പക്ഷെ 10th class 12th class എന്നൊക്കെ പറഞ്ഞ ഏതൊരുത്തിന്റെ അത്യാവശ്യത്തിന് വേണ്ടി മാത്രം എടുക്കുന്ന സർട്ടിഫിക്കറ്റ് ആയതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു കള്ളത്തെടുത്തിന് കൂട്ടു നിൽക്കുന്നത്. പിന്നെ ഡിസ്റ്റന്റ് എഡ്യൂക്കേഷൻ എങ്ങനെ എടുക്കുന്നവർക്ക് ആല്ല, അവർ ജോലിക്കാരായിരിക്കും, വീട്ടിലെ പ്രാരാബ്ധക്കാരായിരിക്കും, അവരൊന്നും ഒന്നും പഠിക്കാൻ ഇരിക്കാൻ നേരം കിട്ടില്ല. അപ്പൊ നമ്മൾ ഇങ്ങനെ ഒരു സഹായം ചെയ്തു കൊടുക്കുന്നു, അത്രേ ഉള്ളൂ. +2 അഡ്മിഷൻ എടുക്കാനെന്ന വ്യാജേന തട്ടിപ്പിനെ പറ്റി കൂടുതലറിയാൻ പെരുമ്പാവൂരിലെ നിംസ് അക്കാദമിയിൽ ഞങ്ങൾ നേരിട്ടെത്തി. 2021 രൂപീകരിച്ച സിക്കിം ആസ്ഥാനമായ ബോസ് എന്ന ഓപ്പൺ സ്കൂൾ ബോർഡിന്റെ പരീക്ഷയിലാണ് അക്കാദമി മുതലെടുപ്പ് നടത്തുന്നത്. 25,000 രൂപ അടച്ചാൽ പരീക്ഷ എഴുതാം. ജയം ഉറപ്പിക്കാനുള്ള കുറുക്കുവഴിയാണ് പകരം വാക്ക് തരുന്നത്. ഇല്ല, ക്ലാസിന്റെ കാര്യം ഒന്നും പറഞ്ഞില്ല. നമ്മള് ബോസ് എന്ന് പറഞ്ഞോണ്ട് പിന്നെ ക്ലാസിന്റെ കാര്യം ഒന്നും പറഞ്ഞിരുന്നില്ല. ബോസിന്റെ ക്ലാസ്സിന് ആവശ്യമില്ല, പക്ഷേ ജസ്റ്റ് സിലബസ് അറിയാൻ വേണ്ടി കുട്ടികൾ ക്ലാസ് ആവശ്യപ്പെടുന്നുണ്ട്. അപ്പൊ ലിങ്ക് അയച്ചു തരുമ്പോ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക, അതിനകത്തായിരിക്കും ക്ലാസ്സുകളൊക്കെ വരും. ഇതില് അന്ന് ഇവര് പറഞ്ഞായിരുന്നു പിന്നെ എക്സാം ഓൺലൈൻ ആയിട്ട് നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്തിരുന്ന് നമുക്ക് എഴുതാം, ആ സമയത്ത് വേറൊരു ഫോൺ വെച്ച് വിളിച്ചാൽ ഇവർ സഹായിക്കുമെന്നായിരുന്നു. അന്ന് അങ്ങനെയാലും കുഴപ്പമില്ല, ആള് അവരുടെ ഫേസോ സൗണ്ടോ കേൾക്കാൻ പറ്റില്ല. എക്സാം എഴുതുന്ന ആളുടെ ഫേസ് കാണണം, കാരണം നമ്മുടെ വെബ്കാം ഓൺ ആയിരിക്കണം, അത് മസ്റ്റാ. PSC ഞാൻ ഒന്ന് രണ്ട് പേരോട് ഇങ്ങനെ ചോദിച്ചാൽ എന്തായാലും കാശും മുടക്കി അപ്ലൈ പഠിച്ചില്ലെങ്കിലും സർട്ടിഫിക്കറ്റ് വീട്ടിലെത്തും. കേന്ദ്ര സർക്കാരിന് കീഴിൽ പ്രവർത്തിക്കുന്ന നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓപ്പൺ സ്കൂളിൻ്റെ SSLC +2 പരീക്ഷകൾക്ക് 12,000 രൂപ മാത്രമാണ് ഫീസെങ്കിൽ തട്ടിപ്പിലൂടെ ഇരട്ടിയിലധികം തുകയ്ക്ക് ആളുകൾ വീഴ്ത്തുകയാണ് നിംസ് അക്കാദമിയുടെ അണിയറക്കാർ. ഫസ്റ്റ്
പകുതി ആവുമ്പോ തന്നെ പ്രാക്ടിക്കൽസ് തുടങ്ങും. അത് കഴിഞ്ഞ് തീർന്നു കഴിഞ്ഞാൽ നമ്മൾ ക്ലിയർ സ്റ്റാർട്ട് ചെയ്യും. ഒരു ഓറഞ്ച് കളറിലുള്ള ദാട്ട് മെയിൻ ആയിട്ട് സയൻസ് ഗ്രൂപ്പിലൊക്കെ ആണെങ്കിലല്ലേ ലാബ് നമുക്കില്ല, പക്ഷെ റിപ്പോർട്ട് വരുമ്പോ മാർക്ക് ലിസ്റ്റ് വരുമ്പോ ലാബിന്റെ റിസൾട്ടും കൂടി ചേർത്ത് ഇപ്രാവശ്യം എത്ര പേര് ഇപ്രാവശ്യം എഴുതുന്നുണ്ട്? അപ്പോ ഇത്തവണ 37 പേര് എക്സാം എഴുതുന്നുണ്ട് ഇപ്രാവശ്യം. ഈ ഒക്ടോബറിൽ ഈ ഏപ്രിലിൽ 17 എക്സാം തുടങ്ങാണ്. 37 പേരാണ് ഇപ്പൊ പറഞ്ഞത്. ഈ ബോസിലല്ലേ? പെരുമ്പാവൂരിലെ ഈ അക്കാദമിയിൽ നിന്ന് മാത്രം കഴിഞ്ഞ വർഷം 100 പേരാണ് ബോസ് എന്ന ബോർഡിന്റെ പരീക്ഷ എഴുതി പാസ്സായത്. ഈ ഏപ്രിലിൽ നടക്കുന്ന പരീക്ഷയ്ക്ക് ഇതിനോടകം 34 പേർ രജിസ്റ്റർ ചെയ്തു കഴിഞ്ഞു. കേന്ദ്ര ഗവൺമെന്റിന്റെ അംഗീകാരമുള്ള NIOS എന്ന തത്തുല്യ ബോർഡിനാകട്ടെ പരീക്ഷ എഴുതാൻ ആളുകളില്ല എന്നത് അക്കാദമി അധികൃതർ തന്നെ സമ്മതിക്കുകയാണ്. അതിനു കാരണം ഇതുതന്നെയാണ്, പരീക്ഷ എഴുതാൻ പഠിക്കേണ്ട എന്ന ഒറ്റ കാരണം. NIOS വളരെ കുറവ്. ഈ ബോസ് വന്നതിന് ശേഷം NIOS അപ്പൊ ശരിക്കും നമ്മളെ പോലെ സർട്ടിഫിക്കറ്റ് ആവശ്യമുള്ള ആളുകളാണ് ശരിക്കും ബോസ് എടുക്കുന്നത് അല്ലേ? അധികൃതരുടെ കണ്ണിൽപ്പെടാതെയാണ് കഴിഞ്ഞ 3 ഈ തട്ടിപ്പ് കേരളത്തിൽ നടക്കുന്നത്. ഇനി എത്ര കാലം ഇത് തുടരും എന്നതിന് യാതൊരു ഉറപ്പുമില്ല. അതിനു മുൻപ് തന്നെ നമ്മുടെ സർക്കാരും നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പും ഈ കാര്യത്തിൽ കൃത്യമായ ഇടപെടൽ നടത്തേണ്ടതുണ്ട്. മലയാളികളെ കബളിപ്പിക്കുന്ന ഈ തട്ടിപ്പിന് ഒരു പിടി മുറുക്കേണ്ടതുണ്ട്.